നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. നമ്മുടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പല ആളുകളുടെയും ഒരു പ്രശ്നമാണ് കണ്ണിൻ്റെ ചുറ്റിനും കറുത്ത പാടുകൾ പ്രത്യക്ഷമാവുക. പല മരുന്നുകളും മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ടാവും. കുറച്ച് നാളുകളിൽ ആ കറുത്ത പാടുകൾ മാറി നിൽക്കും, വീണ്ടും ആ കറുത്ത പാടുകൾ പ്രത്യക്ഷമാവാറുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതുപോലെ ഇതിനുള്ള പരിഹാര മാർഗം എന്താണ് തുടങ്ങിയ ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇനി ഈ കറുത്ത പാടുകൾ പ്രത്യക്ഷമാവാനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഉറക്കക്കുറവുള്ള ആളുകളിൽ പ്രധാനമായി കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ പ്രത്യക്ഷമാവുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കൂടുതൽ സമയം ഉറക്കളച്ച് കഴിയുമ്പോൾ കണ്ണിൻ്റെ താഴെഭാഗത്തായിട്ട് ഒരു ഫ്ലൂയിഡ് ഫോം ചെയ്യും. അതുമൂലം കറുത്ത പാടുകൾ, പ്രത്യേകിച്ച് എൻ്റെ ഷാഡോ മൂലമൊക്കെ കറുത്ത പാടുകൾ അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലെ അമിതമായിട്ട് ഉറങ്ങുന്ന ആളുകൾക്കുമുള്ളൊരു പ്രശ്നം തന്നെയാണ് കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ പ്രത്യക്ഷമാവുക. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമിതമായി ഉറങ്ങുന്ന ആളുകൾക്കും അതുപോലെ തീരെ ഉറങ്ങാത്ത ആളുകൾക്കുമുള്ളൊരു പ്രശ്നം തന്നെയാണ് കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ ഉണ്ടാവുക. അടുത്തത്, കൂടുതൽ സമയം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടി വി ഒക്കെ കൂടുതൽ വാച്ച് ചെയ്യുന്ന ആളുകൾക്കും ഈ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് കൂടുതൽ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അതുപോലെ ടി വി കമ്പ്യൂട്ടറൊക്കെ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത്. ഇത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രക്തക്കുഴലുകൾ ഇവിടെ കൂടുതൽ വികസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ കറുത്ത പാടുകൾ പ്രത്യക്ഷമാവാറുണ്ട്. അതുപോലെ തന്നെ ചില അലർജി സംബന്ധമായിട്ട് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലും മൂലവും ഈ കറുത്ത പാടുകൾ പ്രത്യക്ഷമാവാറുണ്ട്. അതുപോലെ പ്രായം കൂടി വരുന്നതനുസരിച്ച് കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ചർമ്മത്തിന് കട്ടി കുറവ് സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ചർമ്മത്തിൻ്റെ ഇലാസ്തികത നിലനിർത്താൻ ആവശ്യമായ കൊഴുപ്പും കോളജനും കുറവായി വരുന്നത് മൂലവും ഈ പറയുന്ന കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇനി ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കറുത്ത പാടുകളുള്ള സ്ഥലത്ത് പശുവിൻ്റെ നെയ്യ് പുരുട്ടുന്നത് കറുത്ത പാടുകൾ മാറാൻ സഹായിക്കും. അതുപോലെ പശുവിൻ്റെ പാലും നേന്ത്രപ്പുഴും കുഴച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ഭാഗത്ത് തേക്കുന്നത് കറുത്ത പാടുകൾ മാറാൻ സഹായകരമാണ്. അതുപോലെ തന്നെ ശുദ്ധമായ തേനുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ താഴെ കറുത്ത പാടുകൾ വരുന്ന സ്ഥലത്ത് തേച്ച് കഴിഞ്ഞാലും ഈ പ്രയാസം മാറിക്കിട്ടും. അടുത്ത നമ്മുടെ കുങ്കുമാതി ലേപമാണ്. കുങ്കുമാതി ലേപം കണ്ണിൻ്റെ താഴെഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു കോട്ടണിൽ കുറച്ച് തണുത്ത വെള്ളം അത് മുക്കിയിട്ട് ഈ കണ്ണിന് മുകളിലായിട്ട് മൂടി ഒരു അരമണിക്കൂർ കിടക്കുന്നത് നല്ലതാണ്. ഈ കറുത്ത പാടുകൾ മാറാനും കണ്ണിന് നല്ല തണുപ്പ് ലഭിക്കാനും സഹായകരമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.